ഒരു 10-10000 വരുന്ന ലിസ്റ്റുകളിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ നിയമനം നടത്തുന്നുള്ളൂ. ഒരു സ്ഥാപനം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ എല്ലാവരും ഇംഗ്ലാവ് കുളിച്ച് ബാക്കിൽ നിന്നിട്ട് അത് എങ്ങനെ മുടക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ സിസ്റ്റം തന്നെ മനസ്സിലാക്കും. ഉദ്യോഗാർത്ഥി ഒരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇവിടെ നിയമനങ്ങൾ നടക്കുന്നില്ല. ആ നിയമനങ്ങൾ നടത്താത്തോളം കാലം വരുന്ന ഇവിടുത്തെ യുവതലമുറക്ക് അഭ്യസ്തര വിദ്യയായ ചെറുപ്പക്കാർക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് ഇവിടെ സംജാതമായിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള ജോലിയാണോ കേരളത്തിൽ ലഭിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത സാഹചര്യം കേരളത്തിലുണ്ടോ? ചോദിച്ചറിയാം ജനാഭിപ്രായം. വിദ്യാഭ്യാസം പൊതുവിൽ ഇവിടെ പെൺകുട്ടികൾക്ക് വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും യാതൊരു തൊഴിലില്ലാതെ ചില്ലറ കാശിന് വേണ്ടി ചില ടെക്സ്റ്റൈൽസിലും അതുപോലെ കടകളിലൊക്കെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ജോലി ഗവൺമെൻറ് ജോലി കിട്ടാൻ വളരെ പ്രയാസമാണ്. പിന്നെ പണക്കാർക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ വേണമെങ്കിൽ പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റും, അല്ലക്കാർ ജോലി ചെയ്യാൻ പറ്റും. അല്ലാത്ത ആളുകളൊക്കെ വളരെ പ്രയാസത്തിലാണ് നിലവിൽ കാണുന്നത്. പൊതുവിൽ എൻ്റെ മക്കളൊക്കെ കൂടുതൽ പഠിച്ചിട്ടും ഒരു ജോലിയും കിട്ടാതെ അങ്ങനെ നില നിന്ന് പോവുകയാണ്. പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഇപ്പം എനിക്ക് മനസ്സിലായത്. കൂടുതൽ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഒരുപാടെണ്ണം നമ്മളെ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ തൊട്ടടുത്ത പ്രദേശമാണ്, അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റിയ കുട്ടികൾ പഠനം പൂർത്തിയാക്കി വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഓ, അത് വിചാരിച്ച മാതിരി ജോലിയല്ലായിരിക്കും, ജോലി വിചാരിക്കുന്ന മാതിരിയല്ല. ഇപ്പൊ ആൾക്കാരൊക്കെ അധികം പുറത്തേക്ക് പോകാനുള്ളത് ഇവിടെ എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാണ്? നല്ലതല്ലായിട്ടല്ല, ഓൾക്ക് കുറച്ച് അറിവില്ലായ്മ ഉണ്ട്. എല്ലാരും ഒരു MBBS മറ്റൊക്കെ കൂടിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള ജോലി കേരളത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ മുഴുവൻ വിദേശങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസം അതോടൊപ്പം ജോലി എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്തേക്ക് പോകണം. ഇപ്പോൾ കാനഡ അതുപോലെ തന്നെ UK തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലേക്ക് അതി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് താല്പര്യം തന്നെ ഇവിടുന്ന് കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ വിട്ടുപോയി മറ്റുള്ള രാജ്യങ്ങളിലെത്തി ജോലി ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം ആളുകൾക്കുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നതിനനുസരിച്ചുള്ള ജോലി സാധ്യത കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങൾ തേടിക്കൊണ്ട് യുവാക്കൾ പോകാൻ കാരണം. പക്ഷേ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ പൊതുവിൽ അതൊരു പിന്നോക്കത്തിലാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയൊന്നും ഇല്ല, ജോലി പറഞ്ഞാൽ PSC പറഞ്ഞ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഇതാണ് എന്ന നിലക്കാണ്. മറ്റുള്ളതൊക്കെ എപ്പോൾ നമുക്ക് അവരെ പിരിച്ചുവിടാൻ സാധ്യത ഉണ്ടല്ലോ. അതിപ്പോൾ അങ്ങനെ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് ആൾക്കാർ തിരിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഒരു പരിധിവരെ ശരിയും ഒരു പരിധിവരെ ശരി കുറവുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഠിച്ച ആളുകൾ അവരൊരു സ്റ്റുഡൻസ് കിട്ടാത്തതുകൊണ്ട് പല മേഖലയിലേക്കും നീങ്ങിയ ആളുകളുണ്ട്. അതായത് ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും പക്ഷെ അവർക്ക് അതിനനുസരിച്ച് ജോലി കിട്ടാത്തതുകൊണ്ട് ചായകച്ചവടം മുതൽ ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് കൂടുതൽ. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. പണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു, അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ UK മുതൽ അമേരിക്ക എല്ലാ രാജ്യത്തേക്കും ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് മൊത്തത്തിലുള്ളത്. പിന്നെ ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാലും സാലറി മുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിലവിലെ നമ്മുടെ പ്രൈസ് ഹൈക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പെട്രോൾ ആണെങ്കിലും നമ്മുടെ ആവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു ഇനിയിപ്പോൾ ഒരു ഫാമിലി കൂടെ വരുന്ന സമയത്ത് ഒരു ഉദ്യോഗാർത്ഥി ഒരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ വിദേശ ജോലി പ്രിഫർ ചെയ്യും? ഞാനും 5 വർഷം പ്രവാസിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡ് ആയത് ഗൾഫ് പോയതുകൊണ്ട് മാത്രമാണ്. കേരളത്തിൽ തന്നെ 80s തുടങ്ങി ഇവിടുന്ന് വിദേശത്തേക്ക് പോലും വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് മറ്റെന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൾഫിലേക്കുള്ള ചേക്കേറുകളുണ്ട്. ഇപ്പം പുതിയ ആളുകൾ പുതിയ തലമുറ ചിന്തിക്കുന്നത് ഈ UK പോയി എങ്ങനെയെങ്കിലും ജോലി തരപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലിപ്പോൾ നമുക്കറിയാം PSC 10-10000 വരുന്ന ലിസ്റ്റുകളിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ നിയമനം നടത്തുന്നുള്ളൂ.
കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറ്റുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമനങ്ങൾ നടക്കുന്നില്ല. ആ നിയമനങ്ങൾ നടത്താത്തോളം കാലം വരുന്ന ഇവിടുത്തെ യുവതലമുറയ്ക്ക് അഭ്യസ്തര വിദ്യയായ ചെറുപ്പക്കാർക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് ഇവിടെ സംജാതമായിട്ടുള്ളത്. ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ മൂല്യം പൈസയുടെ മൂല്യം നമുക്കറിയാം, ഇവിടുത്തെ വിലവർദ്ധന ഇതൊക്കെ വലിയൊരു ഘടകമാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്തിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിലും പിന്നെ അവർക്ക് സാലറി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു പരിധിയുണ്ട്, വളരെ കുറവായിട്ടേ കൊടുക്കുള്ളൂ, കാരണം അത് അങ്ങനെയേ വരുള്ളൂ. കാരണം നല്ലൊരു അത്ര ക്വാളിഫിക്കേഷൻ അതൊരു കാര്യമല്ല, എക്സ്പീരിയൻസ് ആണ് നോക്കുക. അപ്പോൾ ആ സമയം നോക്കുന്ന സമയത്ത് സാലറി വളരെ കുറവായിരിക്കും. പക്ഷേ ഇതേ ആൾ തന്നെ ഇവിടെ ഒരു 6 മാസം നിന്നിട്ട് ഗൾഫിലേക്ക് പോകുക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ സാലറി ഡബിൾ ആൻഡ് ട്രിപ്പിൾ ആൻഡ് ഡബിൾ ആണ്, വ്യത്യാസമുണ്ട്. നന്നായിട്ട് പഠിച്ച ആളുകൾ തന്നെ അപ്പോൾ അവർക്ക് ലക്ഷക്കണക്കിന് ഉറപ്പ് കെട്ടി വെച്ചെങ്കിൽ അല്ലെങ്കിൽ അവർക്കുള്ള മണി കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ വിദ്യാഭ്യാസത്തിന് തന്നെ പിന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഉള്ളൂ. ഉദാഹരണം ഇപ്പം മെഡിക്കൽ MBBSന്റെ സാഹചര്യം എടുക്കുക, എൻജിനീയറിങ് എടുക്കുക, ഇതൊക്കെ തന്നെ നമ്മളെ നാട്ടിലെ താങ്ങാവുന്നതിലപ്പുറമുള്ള ഫീസുകൾ വാങ്ങിയിട്ടാണ് MBBSനൊക്കെ അഡ്മിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ചൈനയിൽ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ റഷ്യയിലൊക്കെ പോയി നമ്മുടെ കുട്ടികൾ ഇത് എങ്ങനെയെങ്കിലും മെഡിക്കൽ പിന്നെ MBBS പാസ്സാകാൻ വേണ്ടി ഇവിടുത്തെ പണം തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടുന്ന് ഒരിക്കലും കൊടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള സാമ്പത്തിക പ്രയാസം നേരിടുന്നത് കൊണ്ടാണ് അത്തരം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇവിടെ കൂടുതൽ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൂടുതലുള്ള കുട്ടികളാണ്, പക്ഷേ ജോലി വളരെ കമ്മിയാണ് ഇവിടെ കിട്ടാറ്. കേരളത്തിനെ സംബന്ധിച്ച് വളരെ കമ്മിയാണ് കിട്ടാറുള്ളത്. വിദ്യാഭ്യാസം ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളും ഇവിടെ സംഘകണ്ഠമാരുണ്ട്. ഇവിടെ പുറത്തു പോയി പഠിക്കേണ്ട ആവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ അല്ല, കുറെ കുട്ടികൾ പോയിട്ടെന്ന് മാത്രം. കണ്ടമാൻ ആൾക്കാർ ഒരു ജോലി ഇല്ലാതെ വരുന്നത് ധാരാഭാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥാപനം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ എല്ലാവരും ഇംഗ്ലാ വിളിച്ച് ബാക്കിൽ നിന്നിട്ട് അത് എങ്ങനെ മുടക്കാന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ സിസ്റ്റം തന്നെ മനസ്സിലാക്കുക. വിദ്യാഭ്യാസ ജോബ് അനുസരിച്ചുള്ള ജോലി കേരളത്തിൽ കിട്ടുന്നുണ്ട്. പുറത്തേക്ക് പോകുന്നത് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആൾക്കാർ പുറത്തേക്ക് പോകുന്നു. പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. കാരണം ഒരുപാട് കമ്പനികൾ ഇപ്പോൾ നമ്മൾ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേക്കൻസികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് ജോലി ഉറപ്പാക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഇല്ലെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നിട്ട് നിൽക്കുമ്പോഴും ആർക്കും തന്നെ തൊഴിൽ ലഭിക്കുന്നില്ല. യോഗ്യതയ്ക്കപ്പുറം പണത്തിന് മുൻതൂക്കം നൽകുന്ന ഇടമായി മാറുകയാണ് കേരളം.